ഗൈസ്, ഈ ആർ നാച്ചുറൽ കിച്ചൻ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാക്കുന്റെ ബർത്ത്ഡേ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇക്കാക ലണ്ടനിലേക്ക് വന്നിട്ടുണ്ട്. ഇക്കാക എന്ന് പറഞ്ഞാല് കാക്കുന്റെ ജ്യേഷ്ഠൻ ലണ്ടനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ കാക്കാനെ കാണാൻ പോകുമ്പോ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം. കൂടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കണക്കാക്കിയിട്ട് നമുക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഉണ്ടെന്ന്. കാക്കുന്റെ ബർത്ത്ഡേ ദിവസം തന്നെ കാക്കാന്റെ അടുത്തേക്ക് പോകുന്നതും ഒക്കെ, അപ്പൊ അതൊക്കെ നിറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിച്ചിരിക്കരുത്. ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ ഒന്നും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ ആദ്യം തന്നെ തലേ ദിവസം തന്നെ കേക്കിന്റെ പരിപാടിയൊക്കെ ചെയ്തു വെക്കാന്ന് വിചാരിച്ചു. അല്ല, അതെല്ലാം കൂടിയിട്ട് നമുക്ക് അന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു 2 മണിയാകുമ്പോഴത്തേന് നമുക്ക് കാക്കാന്റെ അടുത്തേക്ക് പോവുകയും വേണം. അപ്പൊ ഞാനിതാ ഈത്തപ്പഴമൊക്കെ ഒന്ന് ചൂടാറിയിട്ട് ഇതാ നമ്മുടെ മിക്സിയിലോട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ ഈ ഡേറ്റ്സ് കേക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും കണ്ടു നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായമൊക്കെ പറയട്ടോ. അപ്പൊ അത് ആഷിഫ് മോൻ ഇങ്ങനെ അടുത്തിങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ തലേ ദിവസം നമ്മൾ ഈ ഒരു പണിയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് അത്ര ഭാരം തോന്നില്ല. പിന്നെ നമുക്ക് നേരത്തെ പോകണ്ടേ. പിന്നെ ആഷിഫും ചെറിയതല്ലേ, അപ്പൊ അവന് ചില സമയത്ത് ഒരു വാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനക്ക് അന്ന് ഇഞ്ചക്ഷനൊക്കെ അടിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് വാശി പിടിക്കാനുള്ളത് കൊണ്ട് ഞാൻ വേഗം തന്നെ അതൊക്കെ ചെയ്തു വെച്ചു. ഇപ്പൊ കേക്കൊക്കെ റെഡിയാക്കി അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാക്കുന്റെ ബർത്ത്ഡേക്ക് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതാകുമ്പോ പെട്ടെന്ന് പരിപാടി ചെയ്തെടുക്കാലോ. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളും കേക്കിന്റെ ഡെക്കറേഷനും നോക്കണ്ട, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ഇതായിട്ട് കിട്ടും കേക്ക്. എനിക്ക് ഡെക്കറേഷനും കാര്യങ്ങളും അത്ര അണ്ട് അറിയില്ല, എന്നാലും ഇനി ഇങ്ങനെ പഠിച്ച് വരണം. പിന്നെ അതിൻ്റെതായ ഒരു നോസിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവട്ടെ. എൻ്റെ കയ്യിലുള്ളതൊക്കെ അത് കേടന്ന് പോയി അങ്ങനെ മിസ്സായതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ അതൊരു ഇതന്നെയാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒക്കില്ലല്ലോ. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ഒരു ഇത് എത്രയാലും നമുക്ക് കിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്ര തിരക്ക് പിടിച്ചാലും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ അതാ ബീഫ് ഞാൻ ആദ്യം തന്നെ ഉണ്ട് കഴുകി വെക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ബീഫൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കഴുകി നമ്മൾ ഇറച്ചിക്കറിക്ക് ഇടുമ്പോൾ ഒരുപാട് വെള്ളമായിട്ട് തോന്നും. അപ്പം ഞാൻ എനിക്കൊരു കുറുകിയ മോഡലുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതാ നമ്മുടെ ഇറച്ചിയൊക്കെ കഴുകി വാര വെച്ചിട്ട് നമുക്ക് ഇറച്ചിയിലോട്ടുള്ള സവാളൊക്കെ തക്കാളിയൊക്കെ നുറുക്കിയെടുക്കുകയാണ്. അപ്പം ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ ആദ്യം തന്നെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ അധികം കാരണം ഇഞ്ചും വെളുത്തുള്ളിയും വെളുത്തുള്ളി എന്ന് പറഞ്ഞാണല്ലോ കുറച്ച് ഇത്. അപ്പം ഇവിടുത്തെ വെളുത്തുള്ളി കുറച്ച് വലിയതായ കൊണ്ട് അത്ര ഇതൊന്നുമില്ല. എന്തായാലും ഞാൻ സവാളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങനെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കാക്കാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പത്തിരിയാണ്. പത്തിരിയും ബീഫും പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ പൊരിച്ചതും. ഇപ്പം ബിരിയാണിയും ചിക്കനൊക്കെ എപ്പോഴും അവർക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്. കാരണം നമ്മളുടെ മനസ്സിനൊരു സന്തോഷമാണ്. കാരണം അവർക്ക് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ പുറത്ത് വരുമ്പോ നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാനാകും എല്ലാവർക്കും. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും അതൊരു താല്പര്യമാണല്ലോ. പിന്നെ നമ്മുടെ ഭക്ഷണമാകുമ്പോ കുറച്ച് എരിവും ഒക്കെ ആയിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പൊ അത് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതെടുത്താണ്. ഇപ്പൊ നമ്മുടെ ഉള്ളിയും ഇതൊക്കെ കട്ട് ചെയ്ത് ഇതാക്കി അങ്ങനെ വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സമയം പിന്നെ ഒരുപാടുള്ളത് കൊണ്ട് പെട്ടെന്ന് ആയി കിട്ടാനും
ഇതാണല്ലോ. അപ്പൊ ഞാനിത് ചെമ്പട്ടിയില് വലിയൊരു ചെമ്പുണ്ട്, അപ്പൊ അതിൽ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാന്ന് വിചാരിക്കണം. കുക്കറിലിടുമ്പോ എന്തായാലും നമുക്ക് രണ്ട് ഇതായിട്ട് വെക്കേണ്ടി വരും. അപ്പൊ ഞാന് അങ്ങനെ വലിയൊരു ചെമ്പട്ടിയിൽ അങ്ങനെ വെക്കാൻ വിചാരിച്ചു. ഇപ്പൊ അങ്ങനെ ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചിരിക്കുകയാണ്. അതിലൂടെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായി വാടി. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നന്നായി ഇങ്ങനെ കുഴച്ച്, കൈകൊണ്ട് കുഴച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ചിക്കൻ അങ്ങനെ രണ്ട് ചിക്കനാണ് കേട്ടോ. അതെടുത്ത് അങ്ങനെ കായം പരട്ടി വെക്കുകയാണ്. തലേ ദിവസം കായം പരട്ടി വെച്ചാൽ അതിന്റെ ഉള്ളിലോട്ടൊക്കെ നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി വന്നോളും. അപ്പൊ അതൊന്ന് കഴുകി വൃത്തിയാക്കി വാര വെക്കാൻ വേണ്ടി വെച്ചു. അപ്പൊ തക്കാളി, ഇതിലോട്ട് തക്കാളിയും ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാണ്. അപ്പൊ എല്ലാം ഒക്കെ നുറുക്കി വെച്ചിട്ടൊന്നല്ല ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ നുറുക്കുന്ന സമയം കൊണ്ട് അങ്ങനെ അത് ഉള്ളി അങ്ങനെ വാടി വന്നോളും. അല്ലാതെ എല്ലാം നമ്മൾ നുറുക്കി വെച്ചൊക്കെ നിന്നാല് ഒരുപാട് ടൈം പിടിക്കും. അപ്പൊ ഇതാ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാടി വന്നപ്പോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അത് അങ്ങനെ ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ അതൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ചേർത്ത് അങ്ങനെ ഇത് വെന്ത് വരാൻ കുറച്ച് സമയം പിടിക്കും. കാരണം നമ്മൾ കുക്കറിലൊക്കെ ആകുമ്പോൾ ഒരു പെട്ടെന്ന് ആയി കിട്ടൂട്ടോ. പക്ഷെ ഇവിടുത്തെ ചിക്കൻ ഇറച്ചിയാവുമ്പോൾ ഇങ്ങനെ വെക്കുന്നതാവും. ഇപ്പം നാടൻ നമ്മുടെ നാട്ടിലൊക്കെ ബീഫ് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടാണല്ലോ കിട്ടുക. ഇപ്പം ഇവിടുത്തൊക്കെ ഫ്രോസണൊന്നല്ല, എന്നാലും നമ്മുടെ നാട്ടിലത്തെ ബീഫും അതും ഇവിടുത്തേതും ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാലും ചില സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നതും നല്ലതാവട്ടെ, ചില സമയത്ത് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. ഇപ്പൊ നമ്മൾ തക്കാളി ഇതൊക്കെ ഇട്ട് ഒരുപാട് അങ്ങനെ വഴിഞ്ഞ് വന്നിട്ടൊന്നുമില്ല. കാരണം നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ അത് എന്തായാലും അങ്ങനെ കിടന്ന് അത് നന്നായി കുഴഞ്ഞ് വന്നോളും, നന്നായി വെന്ത് വന്നോളും. ഇപ്പൊ നമ്മള് എന്താ പറയാ, അപ്പൊ ഒരുപാട് സമയമൊക്കെ എടുത്തിട്ടാണല്ലോ ബീഫ് വേവാൻ. ഇപ്പൊ ഇതിലോട്ട് നമ്മള് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ് ഇട്ട. അപ്പൊ എന്താണെന്ന് ഇപ്പൊ ഞാന് ഇപ്പൊ ഇങ്ങനെ എന്തുള്ളൂ ഒക്കെ ഒന്നും പറയുന്നില്ല. കാരണം ഇപ്പൊ നമ്മള് കൊറേ വെക്കുന്നതാണ്. ഇതിന് മുന്നേ ഞാന് ബീഫിന്റെ കറിയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറച്ച് വെച്ചിട്ടുള്ളതൊക്കെ. ഇപ്പൊ കാണാത്തവർ അങ്ങനെ പോയി ഒന്ന് കണ്ടു നോക്കിയാ മതി. അപ്പൊ നമ്മളിതാ ഉള്ളിയും ഇതൊക്കെ വാട്ടി എടുത്ത് അതിലോട്ട് മസാല ഒക്കെ ആക്കി, ആ മസാല ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് കഴുകി വാര വെച്ച ബീഫ് ഇട്ട് കൊടുക്കട്ടാ. അപ്പൊ എന്നിട്ട് അങ്ങനെ അടച്ചു വെച്ച നമുക്ക് ബാക്കിയുള്ള പണികൾക്കൊക്കെ അങ്ങനെ നിൽക്കാനും സുഖമാണ്. അപ്പൊ ഇതാ നമ്മുടെ മസാല ഒക്കെ ഏകദേശം റെഡിയായി. ഇനി ഇതിലോട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കട്ടാ. അപ്പൊ ഒരു 3 കിലോ ബീഫിന്റെ ഇതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോ ബീഫ് നല്ല ബീഫ് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ മസാലയിലോട്ടൊക്കെ ഒന്ന് അങ്ങനെ പിടിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇനി മസാല എന്തെങ്കിലും ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്ക. അപ്പൊ കൊറേ ആയി ഞാൻ ഇതുപോലെ ഇത്രയും ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട്, നാട്ടിലൊക്കെ ഉള്ളപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ട് ഇത്രയൊക്കെ ആയിട്ട് ഇപ്പൊ കൊറേ ആയിട്ടാ. ഇനിയിപ്പോ അതാ നമ്മള് മസാല ആക്കി അങ്ങനെ അടച്ചു വെച്ച് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കായം പരട്ടി വെക്കട്ടാ. ചിക്കൻ സാധാരണ നമ്മള് ചിക്കൻ കായം പരട്ടുന്ന രീതിയിൽ തന്നെ, പക്ഷെ ഞാൻ കുറച്ച് ചിക്കൻ ടിക്കയുടെ മസാലപ്പൊടി ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബീഫ് ചിക്കൻ പൊരിച്ചതിന് കിട്ടുക. അപ്പൊ ചിക്കൻ ടിക്കയുടെ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഒരുപാട് വലിയ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടല്ല ഞാൻ ചിക്കൻ കായം ചിക്കൻ പൊരിക്കാൻ വിചാരിച്ചുള്ളത്. ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ പെട്ടെന്ന് അതിലോട്ട് മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോ നമുക്ക് ചിക്കൻ ഒന്ന് പരട്ടി വെക്കാം. Thank you.
ഇടക്കൊക്കെ ഞങ്ങൾ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അതല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഞങ്ങൾ ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഇപ്പൊ പോരാത്തത് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിങ്ങനെ അങ്ങനെ അത് കിടന്ന് വെന്ത് വന്നോളും. ഞാനിത് ഇങ്ങനെ ബീഫ് അങ്ങനെ വേവിച്ച് വെക്കുന്നുള്ളൂ. പിന്നെ കാലത്ത് നമ്മളൊന്നുകൂടി അങ്ങോട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിട്ടിട്ട് അങ്ങനെ വറവിടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ ഇതാക്കിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതാറിയ ഏകദേശം ഒക്കെ വെന്ത് വരുന്നുണ്ട്. ഇത് വെന്ത് വന്നതിന്റെ ശേഷം നമ്മൾ അങ്ങനെ അടച്ച് മാറ്റി വെക്കാനായിട്ട് ചെയ്യുക. പിന്നെ കാലത്ത് നമുക്ക് വറവിട്ട് കൊടുക്കും. അപ്പൊ ഇത് ഒരു രാവിലെ ആയിട്ടുണ്ട്. അപ്പൊ ഞാന് എണ്ണൊക്കെ നന്നായി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏത് വേണമെങ്കിൽ എടുത്ത് നന്നായി ചെറിയ ഉള്ളി, ഒരുപാട് ചെറിയ ഉള്ളി അങ്ങനെ ചേർത്ത് കൊടുക്കണം. എന്നാലും കേട്ടോ നല്ല ടേസ്റ്റ്. സവാള ഒന്നും ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് ഇല്ല. ഇനിയിപ്പോ ഇല്ലാച്ചെങ്കിൽ സവാള തന്നെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പൊ കുറച്ച് എണ്ണയിൽ എടുത്തിട്ട് അങ്ങനെ വറവിട്ട് കൊടുക്കുക വിചാരിക്കുക. അപ്പൊ നല്ല ഫ്രഷ് കറിവേപ്പിലും കൂടിയിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ നമുക്ക് നമ്മുടെ കറിയിലോട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇങ്ങനെ കരിഞ്ഞു പോകരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇപ്പൊ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ചു വെച്ച ബീഫിലോട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. കണ്ട നല്ല കുറുകി ഉള്ളൊരു കറിയാണ് കേട്ടോ. അപ്പൊ അതാ നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇട്ട് ആ ചട്ടിയിലോട്ട് കുറച്ച് മസാലയും കൂടി ഇട്ട് അങ്ങനെ ആക്കി അങ്ങനെ മാറ്റി വെക്കാം. ഇപ്പൊ അതാ നമ്മുടെ കറി റെഡിയായി. ഇനിയിപ്പോ ആ ചൂടോടെ തന്നെ ഞാൻ കാസറോളിലോട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ അധികം ചൂടാറാതെ അങ്ങനെ ഇതിലങ്ങനെ ഇരുന്നോളും. അപ്പൊ ഇതാ ഞാൻ ആ ചൂടോടെ തന്നെ ഇപ്പൊ രാവിലെ നമ്മൾ ഈ വറവിടുമ്പോ നന്നായി ചൂടാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾക്ക് വറവിട്ട് കൊടുക്കാന്. ഇപ്പൊ നമ്മൾ തലേ ദിവസം രാത്രിയാണല്ലോ ഇപ്പൊ ഈ ബീഫ് കറി ഉണ്ടാക്കിയത്. ഇപ്പൊ അതാ ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാം. പത്തിരി ഇപ്പൊ നമുക്കൊരു കൂടുതൽ വേണം, കാരണം അവരുടെ കൂടെ കുറച്ച് പേരും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതാ നമ്മള് വെള്ളമൊക്കെ തിളച്ച് നന്നായി വെള്ളം തിളക്കണം. അതുപോലെ തന്നെ നല്ല പൊടിയാകുമ്പോഴായിട്ട് നമ്മുടെ പത്തിരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. അതാ ഞാൻ പൊടി മാവിനുള്ള പൊടി എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു രണ്ടര ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കുള്ളതും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്കുള്ളതും കൂടി അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ഇതൊരു രാവിലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോയിക്കണം കേട്ടോ. ഞാനും കാക്കും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഒരു രണ്ടു മണിയാവുമ്പത്തിന് പോകണം ഇവിടുന്ന്. അപ്പൊ ഞാന് നമുക്കുള്ളതും കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോ പൊടി വാട്ടുമ്പോ നമുക്ക് കൂടുതൽ വെള്ളം വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കുറച്ച് മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ വെച്ച വെള്ളത്തിലോട്ട് അങ്ങനെ പൊടി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. പിന്നെ അതുമില്ലാതെ നമ്മൾ ആ ഒരു കുറച്ചൊരു ചൂടിൽ വേണം കേട്ടോ. ഇത് പത്തിരിക്ക് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കുഴച്ച് റെഡിയാക്കാന്, അതല്ലെങ്കിൽ ആ പത്തിരിക്ക് ഒരു ഇത് കിട്ടില്ല, നല്ല മഴയും നല്ല പൊങ്ങി വരാനൊക്കെ ഭയങ്കര ഇതാവും. അപ്പൊ കുറച്ച് ഒരുപാടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ഇങ്ങനെ പകുതിയാക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കാണ് ചെയ്യട്ടെ. അപ്പൊ ഇതിപ്പോ നമ്മളിതാ രണ്ട് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കുറെ ഉള്ളതാണല്ലോ. അപ്പൊ നമുക്ക് ഇത് പരത്തി വരുമ്പത്തിന് ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ കുറച്ച് ഇങ്ങനെ ഓയിൽ ആക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പത്തിരി പ്രസ്സൊക്കെ എടുത്ത് ഒന്ന് തുടച്ച് ഇതാക്കിയിട്ട് നമുക്ക് പത്തിരി പരത്താൻ തുടങ്ങും. അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഞാൻ അടുപ്പിൽ രണ്ട് പാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്, ചുട്ടെടുക്കുന്നത്. കാരണം ഇപ്പൊ കുറെ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കഴിയാൻ വേണ്ടിയിട്ട് ഇതാണല്ലോ. അപ്പൊ നമ്മൾ ഓരോന്നും ഇട്ടിട്ട് ചുട്ടെടുക്കണമല്ലോ. അപ്പൊ രണ്ട് പാൻ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ആ പത്തിരിയൊക്കെ നന്നായി പരത്തി അങ്ങനെ കുറച്ച് രണ്ടു മൂന്നെണ്ണം ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം.
ഇപ്പം നമ്മുടെ പാനൊക്കെ ചൂടായി. ഇതിലോട്ട് പത്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഒരു പാന് ഒന്നുകൂടി ചൂടാവാനുണ്ട്. അപ്പോൾ നന്നായി ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാണ് നല്ലത്. അപ്പോൾ നന്നായി പൊങ്ങി വരാനും ഒക്കെ നന്നായി പെട്ടെന്ന് തന്നെ ഇപ്പോൾ ചട്ടി ചൂടായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കട്ടാം. പിന്നെ വേറെയുള്ള ഇത് ഉണ്ടാക്കുന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പത്തിരി ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ ഈസി. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പാകുമ്പോൾ സ്ഥിരം ഏകദാനം നമ്മൾ പത്തിരി തന്നെ എല്ലാവരും ഉണ്ടാക്കല്ലോ. ഇപ്പോൾ പുട്ടൊന്നുമ്പോൾ നമുക്ക് നോമ്പ് തുറന്നാലൊക്കെ ഉണ്ടാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ പത്തിരിയുടെ ദിവസങ്ങൾ തന്നെയാണ് ഇനി വരുന്നത്. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ നന്നായി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ആ ഒരു അടുപ്പിൽ ഇതാ നമ്മൾ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ ആ ചിക്കൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചിക്കന് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ കുറേ നേരത്തെ തന്നെ രാവിലെ തന്നെ ഞാൻ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പൊരിക്കാണ് കേട്ടോ നല്ലത്. കാരണം നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ അതിന് ആ ഒരു അടുപ്പിൽ നമ്മൾ ചിക്കനൊക്കെ ആക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് തലേ ദിവസം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊന്ന് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാണ്. ഡെക്കറേഷൻ ഒന്നും വല്ലാതെ നോക്കുകയൊന്നും വേണ്ട. കാരണം എനിക്ക് വലിയൊരു ഡെക്കറേഷൻ ഒന്നും അറിയില്ല. പക്ഷേ കുറച്ചും കൂടി നന്നാക്കുക. കാരണം നോസിൽ ചെറിയ നോസിലാണ്. അപ്പം അതുകൊണ്ട് എത്ര ഉണ്ട് ഇതായിട്ട് കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ ഇതാ സമയത്ത് പൊരിച്ച് നമ്മളൊന്ന് ബോക്സിലോട്ട് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഭംഗിയും നോക്കണ്ട. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ പത്തിരും റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കാക്കാൻ്റെ അടുത്ത് പോയി വന്ന് പോയതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പോയി വന്ന് അപ്പോൾ അവിടുന്ന് കാക്ക മജ്ബൂസ് മട്ടൻ മജ്ബൂസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ അതും അതുപോലെ തന്നെ സലഡും കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാക്കുവിൻ്റെ ബർത്ത്ഡേ ദിവസമാണല്ലോ കാക്കാൻ്റെ അടുത്തും പോയിട്ടുള്ളത്. അപ്പോൾ കാക്കുവിൻ്റെ ചെറിയൊരു ആഘോഷം. ഒരുപാട് വലിയ സർപ്രൈസ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ ഒക്കെ ആ ഒരു ഓർത്ത് വെച്ച് ആ ദിവസം നമ്മളിങ്ങനെയും ചെറിയതായാലും അതൊന്ന് വിഷ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ എനിക്ക് വലിയൊരു ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം കൂടി ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. വലിയൊരു ഞാൻ കുറച്ചും കൂടി കുറച്ചൊക്കെ വലിയൊരു ഗിഫ്റ്റൊക്കെ മേടിക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് വേറൊരു ബർത്ത്ഡേക്കോ എന്തിനേലേറ്റ് നമുക്ക് കൊടുക്കാം ഇൻഷാല്ലാ. അപ്പോൾ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്താണ്. അപ്പോൾ ഞാൻ നമ്മൾ ഇടയ്ക്കൊക്കെ സ്ഥിരം ഇടയ്ക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഒരു സംഭവങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണി വെച്ച് അവർ തന്നെ മേടിച്ചതാണ്. കാക്കുവിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് കാക്കു ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കുട്ടികൾ മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നേരത്തെ മേടിച്ചൊരു ഗിഫ്റ്റ് ആദ്യം തന്നെ തിന്ന് ഒരു ഭാഗമാണ് ഇതിട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തു. അപ്പൊ ഇത് ഞാൻ മേടിച്ചാട്ടാ ഭാഗം പറഞ്ഞില്ല. അവരൊന്നും മേടിച്ച അവരൊന്നും ആച്ചിക്ക് മുത്താപ്പ കൊടുത്ത മുട്ടായി ആച്ചി അടിച്ചു പറ്റി കൊടുത്തു നിങ്ങക്ക് പാടേക്കൊണ്ട്.
മണിമണികളൊക്കെ പറക്കിക്കൊണ്ടേ. Okay guys, thank you for everybody. Hi, I like this. Crack perfect. 68 CSPA. Hello guys, daan cherthen. Daan appo njangalukku cherthen kitti guys. Guys. Daan cherthen. Daan natural honey. Thenna natural. Hi. Nalla thana. കളറ് തന്ന് ആ കുപ്പിയിൽ ഉണ്ടായിരുന്നു. ഇതെന്താ പോയിട്ടുണ്ട് ഗായ്സ്? കാക്കോന്റെ ബർത്ത്ഡേ ആയിട്ട് കൊറേ സ്വീറ്റ് കിട്ടി. അസ്മാടെ ബർത്ത്ഡേ പോലെ വന്നല്ലേ സമയത്ത് എത്തിയിട്ട് വന്നിട്ട് കൊറേ കിട്ടി. ഓക്കേ.